നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലും പലസ്തീനിലുമായി ആയിരത്തിലധികം പേരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറി ആക്രമണം നടത്തിയതിനാൽ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ ഇസ്രായേലിനാണ്. ഇസ്രായേലുമായി ശക്തമായ നയതന്ത്ര ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അതിലെല്ലാം ഉപരി കേരളത്തിലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അലയൊലികൾ തീർക്കുന്നുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യം എന്നതുകൊണ്ടോ യുദ്ധവിരുദ്ധ വികാരം എന്നതുകൊണ്ടോ മാത്രമല്ല അത്. വിരലിൽ എണ്ണാവുന്നതാണെങ്കിലും കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ജൂതവിഭാഗം. അതിനാൽ തന്നെ പലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങൾ എപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടാലും മട്ടാഞ്ചേരിയിലെ ജൂതരും ചർച്ചയിലേക്ക് കടന്നു വരാറുണ്ട്. നിലവിൽ മട്ടാഞ്ചേരിയിൽ ഒന്നോ രണ്ടോ വീടുകളെ പരദേശി ജൂതരുടേതായിട്ടുള്ളൂ. അതിൽ തന്നെ താമസിക്കുന്നവരിൽ പലരും വളരെ പ്രായമേറിയവരാണ്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ പരദേശി ജൂതർ താമസിക്കുന്ന പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജൂതർ താമസിക്കുന്ന വീടുകളിലും അവരുടെ ആരാധനാലയമായ സിനഗോഗിലുമെല്ലാം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 ദിവസത്തേക്ക് ഈ ഒരു നിയന്ത്രണം ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു കാലത്ത് മട്ടാഞ്ചേരിയിൽ പ്രബലമായ സാന്നിധ്യമായിരുന്നു ജൂത സമുദായത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ 1948 ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നതോടെ ഇവിടുത്തെ ജൂതർ അവിടേക്ക് കുടിയേറ്റം ആരംഭിച്ചു. 1970കളായപ്പോഴേക്കും ഭൂരിഭാഗം ജൂതരും ഇസ്രായേലിലേക്ക് കുടിയേറിയിരുന്നു. സിനഗോഗിലെ പ്രാർത്ഥനകൾ പോലും നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 41 വർഷം മുൻപ് സിനഗോഗിലെ പ്രാർത്ഥന നിർത്തിയിരുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ജൂതർ കൊച്ചിയിലെത്തുന്നത്. ജെറൂസലേം, ബാഗ്ദാദ്, സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയവരായിരുന്നു ഇവരിൽ ഭൂരിഭാഗം പേരും. വൈകാതെ ഇവർ കൊച്ചിയുടെ വാണിജ്യത്തിൻ്റെയും സാംസ്കാരത്തിൻ്റെയും അവിഭാജ്യ ഘടകങ്ങളായി മാറുകയായിരുന്നു. ഇസ്രായേലിൻ്റെ രൂപീകരണം വരെ ജൂതർ കൊച്ചിയിലെ നിറസാന്നിധ്യമായിരുന്നു. എന്നാൽ ക്രമേണ ഇവരുടെ എണ്ണം കുറഞ്ഞു വന്നു. എങ്കിലും അവരുടെ സാന്നിധ്യം അതിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും അടയാളപ്പെടുത്തി. മട്ടാഞ്ചേരിയിലെ സിനഗോഗുകളും വീടുകളും ഇന്നും അതിൻ്റെ നേർസാക്ഷ്യമാണ്. മട്ടാഞ്ചേരിയിലെ പ്രസിദ്ധമായ സിനഗോഗിൽ നിന്ന് 1000 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തെക്കും ഭാഗം സിനഗോഗ 1687 നിർമ്മിച്ചത്. 1950കളിൽ മിക്ക സഭകളും ഇസ്രായേലിലേക്ക് പോയപ്പോൾ സിനഗോഗ തകർച്ചയിലായി. കൊച്ചി ഉപേക്ഷിച്ച ജൂതന്മാർ ഇസ്രായേലിലെ തങ്ങളുടെ പുതിയ ജീവിതം പടുത്തുയർത്താൻ അവർ തങ്ങളുടെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും വിറ്റു. ഈ അവശിഷ്ടങ്ങളിൽ പലതും ഇസ്രായേലിലെയും മറ്റിടങ്ങളിലെയും മ്യൂസിയങ്ങളിലേക്കും സ്വകാര്യ ശേഖരങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ജൂത പള്ളികളെല്ലാം ഇപ്പോൾ സംരക്ഷിത പൈതൃക മേഖലകളാണ്. ഈ വർഷം മെയ്യിൽ 15 വർഷത്തിന് ശേഷം കൊച്ചി ഒരു ജൂത വിവാഹത്തിന് സാക്ഷിയായിരുന്നു. ക്രൈംബ്രാഞ്ച് മുൻ SP ബിനോയ് മലാഖയുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ മഞ്ജുഷ മിറിയം ഇമ്മാനുവലിൻ്റെയും മകളായ റേച്ചൽ മലാഖയും അമേരിക്കക്കാരനായ റിച്ചാർഡ് സാക്കറി റോവറുമാണ് കൊച്ചിയിൽ പരമ്പരാഗതമായ ജൂത ആചാരങ്ങളോടെ വിവാഹിതരായത്.